ബഹുമാന്യനായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ പ്രിയമിത്രം അഷ്റഫ് സാഹിബ്, വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന ആദരണീയ നേതാക്കന്മാരെ, ഈ സദസ്സിനെ ധന്യമാക്കിയ സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും. ഹരിത രാഷ്ട്രീയ പാന്താവിലൂടെ ഒരു ജനതയുടെ അഭിമാനകരമായ അസ്തിത്വം വീണ്ടെടുക്കുന്നതിന് വേണ്ടി ജീവനും ജീവിതമാകെയും നൽകിയ 10 മഹാത്മാക്കളെ അനുസ്മരിക്കുന്ന ഈ മഹനീയ സദസ്സിൽ ഇങ്ങനെ ഒരു വിനീതനി ഒരവസരം നൽകിയതിന് പയ്യന്നൂർ മണ്ഡലം KMCC യുടെ അബുദാബി കമ്മിറ്റിയുടെ ദൈക്ഷണികരായ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, AKGയും EMSഉം പനമ്പള്ളി ഗോവിന്ദമേനോനും പട്ടന്താണു പിള്ളയും R ശങ്കറും KR ഗോരിയും TV തോമസും ഒക്കെ കേരള രാഷ്ട്രീയത്തിൻ്റെ മത്തഗജങ്ങൾ. മേഞ്ഞു നടന്നിരുന്ന ഒരു കേരള രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ കർമ്മഭൂമികയിലൂടെ കേരളത്തിൻ്റെ ചരിത്രമാക്കി മാറ്റിയെഴുതിയ, മുസ്ലിം ബഹുജനങ്ങളുടെ ചരിത്രമെന്ന് ഉദ്ഘോഷിച്ച് മാറ്റിയെഴുതിയ, അതിന് മുഖ്യ കാർമ്മികത്വം വഹിച്ച മഹാത്മാവായ CH മുഹമ്മദ് ഗോയ സാഹിബിനെ കുറിച്ച് NB കൃഷ്ണവാര്യരെ പോലുള്ള പ്രഗത്ഭരായ പത്രാധിപർ എഴുതുകയുണ്ടായി. 83 മുൻപുള്ള കേരളത്തിൻ്റെ കാൽ നൂറ്റാണ്ട് കാലത്തൊക്കെ ചരിത്രം മുസ്ലിം ബഹുജനങ്ങളുടെയും മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെയും ചരിത്രമാണെന്നും അതിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് മഹാനായ CH മുഹമ്മദ് ഗോയ സാഹിബാണെന്നും പറഞ്ഞ ആ മഹാത്മാവിനെ നിങ്ങൾക്ക് മുന്നിൽ 15 മിനിറ്റ് കൊണ്ട് സംവദിക്കുക എന്നൊരു ദൗത്യമാണ് എന്നിൽ നിയോഗിതമായിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, 1983 സെപ്റ്റംബർ 28 തീയതി മഹാനായ CH മുഹമ്മദ് ഗോയ സാഹിബ് ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി. കാലങ്ങൾ എത്രയോ കടന്നുപോയിരിക്കുന്നു. മറവിയുടെ മാറാലകൾ വീണ് നമുക്കിടയിൽ നിന്നും വിട പറഞ്ഞുപോയ നമ്മുടെ ഉറ്റവരെ പോലും നമ്മൾ മറന്നു തുടങ്ങിയിരിക്കുന്നു. എന്നിട്ടും മലയാളികളുടെ മരതകം വിളയുന്ന കൽബറകളിൽ സ്നേഹാർദ്രമായ ഒരു വികാരമായി CH ഇന്നും ജീവിച്ചിരിക്കുന്നു. വിവരസാങ്കേതിക വിദ്യ അത്രയൊന്നും വളർന്നിട്ടില്ലായിരുന്ന ആ CHEN കാലഘട്ടത്തിൽ ജനിക്കാനാവാതെ പോയ ഹതഭാഗ്യരല്ല ഞങ്ങളെന്ന് പരിതപിക്കുന്ന ഹൈടെക് യുഗത്തിലെ യുവത. CHനേക്കാൾ വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നയിച്ചവരും അദ്ദേഹത്തെക്കാൾ കൂടുതൽ അധികാരം കൈയാളിയവരും ഈ മലയാള മണ്ണിൽ ഉദയം ചെയ്തിട്ടുണ്ട്. എണ്ണമറ്റ സാംസ്കാരിക നായകന്മാരും നവോത്ഥാന നായകരും ഈ മണ്ണിന് മീതെ കൂടി ഒരു കൊടുങ്കാറ്റ് പോലെ കടന്നുപോയിട്ടുണ്ട്. അവരുടെ എല്ലാം ഓർമ്മകൾക്കു മുകളിൽ വിസ്മരണം പുൽകിയ കേരളത്തിൻ്റെ ചരിത്രം CHനെ മാത്രം പേർത്തും പേർത്തും ഓർത്തുകൊണ്ടേയിരിക്കുന്നു. ഓരോ നിമിഷവും ഓരോ വർഷവും ഓരോ മാസവും മലയാളികൾ ആ മഹാത്മാവിനെ ഓർത്തുകൊണ്ടേയിരിക്കുന്നു. അതിനു മാത്രം എന്തൊരു ഐന്ദ്രജാലികതയാണ് CH മുഹമ്മദ് ഗോയ കാലത്തിന് മുന്നിൽ സമർപ്പിച്ചത്, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഖലീഫ ഉമറിന്റെ വിഖ്യാതമായ നീതിബോധം കൈമുതലാക്കി ആ സത്യസന്ധതയെ മാർഗദൈപമാക്കി ഭരണം നടത്തിയ മികവുറ്റ ഭരണാധികാരി. ഇന്ത്യൻ ജനാധിപത്യം ഇന്ത്യയുടെ ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങളെല്ലാം യഥാസമയം നേടിയെടുത്ത് തൻ്റെ ജനങ്ങളിൽ എത്തിച്ച പ്രഗത്ഭനായ ഭരണാധികാരി. പദാവലികളെ മന്ദാര പുഷ്പങ്ങളാക്കി മലയാള സാഹിത്യത്തെ ധന്യമാക്കിയ എഴുത്തുകാരൻ. പ്രഭാഷണ കലയുടെ കുലപതി എന്ന് ചരിത്രം ഉദ്ഘോഷിച്ച പ്രഭാഷകൻ. അതിനെല്ലാം അപ്പുറത്ത് അകളിങ്കിതമായ മനസ്സുകൊണ്ട് വിവരിക്കാനാവാത്ത സ്വഭാവ വൈശിഷ്ട്യം കൊണ്ട് ജനഹൃദയങ്ങളുടെ മാണിക്യ കൊട്ടാരത്തിൽ വാണൊരു മാസ്മര ശക്തിയായിരുന്നു മഹാനായ CH മുഹമ്മദ് ഗോയ സാഹിബ്. അദ്ദേഹത്തെ അനുഭവിച്ചറിഞ്ഞവർ, അദ്ദേഹത്തെ കണ്ടു വളർന്നവർ ഉള്ളം പിടഞ്ഞുകൊണ്ടല്ലാതെ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയില്ല. അതിനൊരു ചെറിയൊരു ഉദാഹരണമായി ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ,
കോഴിക്കോട് ഒരു മുസ്ലിം വീട്ടിൽ കല്യാണം നടക്കുകയാണ്. പുതിയാപ്പിള പെണ്ണ് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ മുറ്റത്ത് കളിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളോട് ആരോ പറഞ്ഞു വെത്രേ, എല്ലാവരും ബസ്സിൽ കയറി അവരുടെ ഉപ്പാപ്പമാരുടെ മടിയിൽ കയറി ഇരിക്കാനും ബസ് പുറപ്പെടുകയാണെന്ന്. കുട്ടികളെല്ലാം ഓടി ബസ്സിൽ കയറി അവരുടെ ഉപ്പാപ്പമാരുടെ മടിയിലിരുന്നു. ഒരു കുട്ടി മാത്രം അല്പം സങ്കടപ്പെട്ടുകൊണ്ട് അകലെ മാറി നിൽക്കുകയാണ്. ബസ് പുറപ്പെടുന്നു. ആ ബസിന്റെ പിറകിലുണ്ടായിരുന്ന കാറിൽ നിന്നും ഒരു മനുഷ്യൻ ആ കുട്ടിയെ ശ്രദ്ധിച്ചു. അയാൾ കാറിൽ നിന്നിറങ്ങി വന്ന് മോന്റെ ബാപ്പ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ എന്റെ ബാപ്പ മരിച്ചുപോയെന്ന് കണ്ണുനീരൊഴുക്കി പറഞ്ഞ ആ കുട്ടിയെ ഇടനെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പൊന്നു മോന്റെ മൂർദാവിൽ ഒരു മുത്തം കൊടുത്തുകൊണ്ട് ഞാൻ മോന്റെ ഉപ്പയാണെന്ന് കരുതിക്കോളൂ എന്ന് പറഞ്ഞ് ആ പിഞ്ചിളം പൈതലിന്റെ കൈ പിടിച്ചുകൊണ്ട് തന്റെ വാഹനത്തിൽ കയറി. പെണ്ണു വീടെത്തുന്നത് വരെ കൊച്ചു കൊച്ചു തമാശകൾ പറഞ്ഞവനെ ചിരിപ്പിക്കുകയും നിഷ്കളങ്കമായ അവന്റെ മുഖത്തു നോക്കി കണ്ണുനീര് തൂകുകയും ചെയ്ത ആ വലിയ മനുഷ്യൻ കേരളം ഭരിച്ച മുഖ്യമന്ത്രി സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിന്റെ ഉള്ളിടങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ വിസ്മയകരമായ ഒരുപാട് അടയാളങ്ങൾ കാലത്തിനു മുന്നിൽ ബാക്കി വെച്ചാണ് ആ മഹാത്മാവ് കടന്നുപോയത്. 1927 July 15 ഒരു പാവപ്പെട്ട മല്ലാക്കയുടെ കോഴിക്കോട് അത്തോളി എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിൽ പിറന്നു വീണു. മണിമാളികകളിലെ പട്ടുമെത്തകളിൽ നിന്നായിരുന്നില്ല, ദാരിദ്ര്യം ചേർപ്പ് കെട്ടി മറച്ച റോലക്കൂരയിൽ നിന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഉത്തുംഗതയിലേക്ക് പരിലസിച്ച വിപ്ലവകരമായ ചരിത്രത്തിന് നിദാനമായി വർത്തിച്ച മഹാത്മാവ് കേവലം 19 ചന്ദ്രിക പോലൊരു പത്രത്തിന്റെ പത്രാധിപ സമിതിയിലേക്ക് തിരഞ്ഞെടുത്ത പ്രതിപാദനൻ, MT മുറൂബ് മുകുന്ദനെ പോലുള്ള യുഗപ്രഭാവന്മാർ അരങ്ങുവാണിരുന്ന ഒരു പത്രത്തിന്റെ പ്രധാന പത്രാധിപരായി തിരഞ്ഞെടുക്കുമ്പോൾ പ്രായം വെറും 23. തന്റെ 26 കോഴിക്കോട് കുറ്റിച്ചിറയിലെ 17 നിന്നും 1952 കോഴിക്കോട് നഗരസഭയിലേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട് പിന്നീട് ഒരിക്കലും തോറ്റുപോയിട്ടില്ലാത്ത തിരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ ചരിത്രം രചിച്ചുകൊണ്ട് തന്റെ തിരഞ്ഞെടുപ്പ് ജീവിതത്തിന് തുടക്കം കുറിച്ച കോയ സാഹിബ് 1956 പരപ്പിലെ പാതാറുകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് അപ്പക്കോഴ എന്ന രാഷ്ട്രീയ കുശാഗ്രബുദ്ധിയെ മലർത്തിയടിച്ചുകൊണ്ട് വീണ്ടും കോഴിക്കോട് നഗരസഭയിലേക്ക്. കോഴിക്കോടിന് കോർപ്പറേഷൻ പദവി നൽകണമെന്ന പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് തുടക്കത്തിൽ തന്നെ തന്റെ വരാനിരിക്കുന്ന കാലത്തിലേക്ക് മഹാനായ ഒരു നേതാവിനെ പ്രദാനം ചെയ്യുന്ന തന്റെ ദീർഘവീക്ഷണം പ്രകടിപ്പിച്ചുകൊണ്ട് കോഴിക്കോട് നഗരസഭയെ കോഴിക്കോട് കോർപ്പറേഷനാക്കി മാറ്റണമെന്ന പ്രമേയം അവതരിച്ച ദിക്ഷണാശാലി ഇന്ന് നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ കാണുന്ന കാലിക്കറ്റ് എന്ന നാമം പോലും സി എച്ചിന്റെ സംഭാവനയായിരുന്നു. സി എച്ചിന്റെ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കോഴിക്കോടിന് കാലിക്കറ്റ് എന്ന നാമകരണം ചെയ്യപ്പെട്ടത്. 1956 കേരള സംസ്ഥാനം രൂപീകരിക്കുകയും 57 ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ താനൂരിൽ നിന്നും മത്സരിച്ച് ജയിച്ച MLA കേരളത്തിന്റെ നിയമസഭയിലേക്ക് കടന്നു വരുമ്പോൾ പ്രായം വെറും 30. മുസ്ലിം ലീഗിന്റെ നിയമസഭാ കക്ഷി നേതാവായി കടന്നു വരികയും EMS ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ ഭീഷ്മാചാര്യർ സാന്നിധ്യം അറിയിച്ച സഭയുടെ നടുത്തളത്തിൽ തന്റെ സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് നന്ദി കുറിക്കുകയും ചെയ്ത സി എച്ച് 1921 കലാപത്തിന്റെ അനന്തര ഫലമായി അവഗണനയുടെ അഗാധ ഗർത്തങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ട മുസ്ലിം സമുദായത്തിന്റെ മുകളിൽ ബ്രിട്ടീഷുകാർ കുത്തി നിർത്തിയ ഒട്ടേറെ കരിനിയമങ്ങൾ നിലവിലുണ്ടായിരുന്നു. അപ്പോഴും പള്ളി മദ്രസകളോ ആരാധനാലയങ്ങൾ പണിയാനോ പുതുക്കിപ്പണിയാനോ ഒരു പള്ളിയോ മദ്രസയോ പൊളിഞ്ഞു വീണാൽ അതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനോ നിയമമില്ലാതിരുന്ന കേരളത്തിൽ വളരെ കളക്ടറെയും മറ്റുള്ള സർക്കാർ സംവിധാനങ്ങളെയും ആശ്രയിച്ച് അതിന്റെ പിറകെ പോയി ഒരിക്കലും നടക്കാത്ത ഒരു ഭീതിതമായ ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് അവതരിപ്പിച്ച ആദ്യത്തെ പ്രമേയം നിയമസഭയുടെ നടുത്തളങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് കോയ സാഹിബിന്റെ വാഗ്വാദത്തിനും അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾക്കു മുന്നിൽ ആദ്യത്തെ കേരള മന്ത്രിസഭ നിന്നുകൊടുക്കുകയായിരുന്നു, അത് അനുവദിച്ചു കൊടുക്കുകയായിരുന്നു. രണ്ടാമത്തെ പ്രമേയം തന്റെ സമുദായത്തിന്റെ സർക്കാർ സർവീസിൽ തന്റെ സമുദായത്തിന് യാതൊരുവിധ പരിഗണനയും ലഭിക്കുന്നില്ല എന്ന തന്റെ സമുദായത്തിന്റെ പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള
പോരാട്ടങ്ങളുടെ തുടക്കമായിരുന്നു രണ്ടാമത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സർക്കാർ സർവീസിലെ പ്രാതിനിധ്യം, അന്ന് സി എച്ച് മുസ്ലിം ലീഗിന്റെ പ്രമേയത്തെ, സി എച്ച് അവതരിപ്പിച്ച മുസ്ലിം ലീഗിന്റെ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് ന്യൂനപക്ഷങ്ങൾക്കാകെയും 35% സംവരണം ലഭിക്കുകയും അതിലന്ന് 10% സംവരണം മുസ്ലിം സമുദായത്തിന് മാത്രമായി ലഭിക്കുകയും പിന്നീട് നെട്ടൂർ കമ്മീഷനിലൂടെ അത് 12% മാറുകയും ചെയ്തത് അന്ന് പ്രഥമ കേരള നിയമസഭയിൽ തന്നെ മുസ്ലിം ലീഗ് സി എച്ചിലൂടെ നേടിയെടുത്ത ഒരു വിജയമായിരുന്നു. ഇന്ന് കാലങ്ങൾക്കിപ്പുറത്ത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത്, ആന്ധ്രാപ്രദേശാണെന്നാണ് എൻ്റെ ഓർമ്മ, കേവലം ഒരു 5% സംവരണം മുസ്ലിം സമുദായത്തിന് വേണ്ടി നീക്കിവെച്ചപ്പോൾ നടന്ന കോലാഹലങ്ങളും പ്രശ്നങ്ങളും നമ്മൾ നേരിൽ കണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ ആചാര്യൻ സിദി സാഹിബിന്റെ വിയോഗത്തെ തുടർന്ന് 1961 കേരള നിയമസഭയുടെ സ്പീക്കറായി സ്ഥാനമേൽക്കുമ്പോൾ സി എച്ചിന്റെ പ്രായം വെറും 34 വയസ്സായിരുന്നു. പിന്നീട് പാർലമെന്റിലേക്ക് നെഹ്റുവും ശാസ്ത്രിയും ഇന്ദിരയും ഒക്കെ സാന്നിധ്യം അറിയിച്ച ഇന്ത്യൻ പാർലമെന്റിന്റെ, ഇന്ത്യയുടെ ചരിത്രഗതി വിഗതികളെ നിയന്ത്രിച്ചു നിർത്തിയ ഇന്ത്യൻ പാർലമെന്റിലെ അകത്തളങ്ങളിലെ അനുഭവ പാരമ്പര്യവുമായി വീണ്ടും കേരളത്തിലേക്ക്. 1967 കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പദത്തിലേക്ക്. കേരളം രൂപീകരിച്ച് നിലവിൽ വന്ന 3 സർവകലാശാലയുടെയും ശില്പിയായി സി എച്ച് മാറി. കേരളത്തിന്റെ തന്നെ വിദ്യാഭ്യാസ സങ്കല്പങ്ങളെ മാറ്റിമറിച്ച, വിശിഷ്യ മലബാറിന്റെ വിദ്യാഭ്യാസ സങ്കല്പങ്ങൾക്ക് വിപ്ലവാത്മകമായ മുന്നേറ്റം നൽകിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയായിരുന്നു അതിലാദ്യം. പിന്നീട് വിവരസാങ്കേതിക വിദ്യ ചർച്ചകൾക്ക് പോലും ഇടം പിടിച്ചില്ലാതിരുന്ന ഒരു കാലത്ത് 1971 അദ്ദേഹം കൊച്ചിൻ സർവകലാശാല പടുത്തുയർത്തി. അതിന്റെ വൈസ് ചാൻസലറായി പ്രതിപക്ഷ നിരയിലെ MLA ആയിരുന്ന ജോസഫ് മുണ്ടശ്ശേരിയെ കൊണ്ടുവന്ന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എന്റെ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ സ്വപ്നങ്ങളാണ് വലുതെന്ന് കാണിച്ചു കൊടുത്ത മഹാത്മാവ്. 1971 തന്നെ അദ്ദേഹം കേരള കാർഷിക സർവകലാശാല സ്ഥാപിച്ചു. ഇതിന്റെ അനന്തര ഫലമായി വിറകുവെട്ടിയുടെയും വെള്ളംകോരിയുടെയും ചെരുപ്പുകുത്തികളുടെയും മക്കൾ കളക്ടറും എഞ്ചിനീയറും ഒക്കെയായി മാറുന്ന കാഴ്ച കണ്ട് കേരളം കണി കണ്ടുണർന്നു. പിന്നീട് വീണ്ടും പാർലമെന്റിലേക്ക്. അവസാനം കേരളത്തിന്റെ ചരിത്രം ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അതിന് മുൻപോ പിന്നോ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത വിധം 1979 ഒക്ടോബർ 12 കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ ഒരു മുസ്ലിം ലീഗുകാരൻ സി എച്ചിലൂടെ അവരോധിതനായി. എന്റെ സമുദായത്തിന്റെ ഒരു മുടിനാരിയ പോലും ഞാൻ ഒരാൾക്കും വിട്ടുകൊടുക്കുകയില്ല, അന്യ സമുദായത്തിന്റെ ഒരു മുടിനാരിയ പോലും അന്യായമായി ഞാൻ കട്ടെടുക്കുകയില്ല എന്ന വിപ്ലവകരമായ മുദ്രാവാക്യത്തിലൂടെ കേരളത്തിന്റെ രാഷ്ട്രീയ സ്ഥലികളെ വിസ്മയം കൊള്ളിച്ച മഹാത്മാവ്. അവസാനം 1983 സെപ്റ്റംബർ 28 ഹൈദരാബാദിലെ നൈസാം ഓർത്തോപീഡിക് ഹോസ്പിറ്റലിൽ നിന്നും ഈ ലോകത്തോട് വിട പറയുമ്പോൾ 10,000 ജീവിതം കരക്കടുപ്പിച്ച പതിത സമൂഹത്തിന്റെ പടത്തലവനെ കബറിലേക്ക് എടുക്കുമ്പോൾ സ്നേഹാദരങ്ങൾക്ക് അപ്പുറത്താകെയുണ്ടായിരുന്ന കോഴിക്കോട് ആ കൊച്ചു വീട് പോലും പണയത്തിലായിരുന്നു. ഈ സത്യസന്ധതയായിരിക്കണം നാളെ ചരിത്രത്തിന്റെ കാതൽ. പ്രിയപ്പെട്ടവരെ, മഹാനായ നേതാവിന്റെ പ്രഗത്ഭനായ പുത്രൻ ഈ വിനീതനുമായി പങ്കുവെച്ചൊരു അനുഭവകഥയുണ്ട്. ചെറുപ്പകാലത്ത് വിശേഷ ദിവസങ്ങളിലോ സ്കൂളുകളിലോ പോകാൻ നല്ലൊരു കുപ്പായമില്ലാതിരുന്ന ഡോക്ടർ MK മുനീർ സാഹിബിന്റെ പ്രിയ മാതാവ് സി എച്ചിന്റെ പ്രിയപത്നി ആമിന ഉമ്മ ആ മഹതിയായ വീടുകളിൽ പോയി തന്റെ പൊന്നുമോനു വേണ്ടി കുപ്പായം കടം വാങ്ങിക്കൊണ്ടുവരുമായിരുന്നു എത്രേ. അങ്ങനെ ഒരു ദിവസം ഒരു വിശേഷ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തന്റെ മാതാവ് പോയി അയൽവാസികളിൽ നിന്നും കൊണ്ടുവന്ന കുപ്പായം താനിട്ടിരിക്കുന്ന കുപ്പായത്തേക്കാൾ പഴകി പിഞ്ചിയതാണെന്ന് കണ്ട് സങ്കടം വന്ന മുനീർ സാഹിബ് ആ കാര്യം തന്റെ ബാപ്പയോട് പറഞ്ഞപ്പോൾ മൗനമായി പുഞ്ചിരിക്കുകയായിരുന്നു എത്രേ സി എച്ച്. പ്രിയപ്പെട്ടവരെ, 3.5 പതിറ്റാണ്ടുകാലം കേരളത്തിന്റെ അധികാര രാഷ്ട്രീയത്തിന്റെ ഉത്തുംഗതയിൽ വിരാജിച്ച ഒരു മഹാത്മാവാണ്, ആ മഹാത്മാവിന്റെ പുത്രനാണ് ഒരു മന്ത്രിപുത്രനി
ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ചരിത്രത്തിൽ ഇങ്ങനെ ഒരു അനുഭവം പറയാനുണ്ടാകുമോ? അത്രമേൽ സത്യസന്ധമായിരുന്നു. ഈ ലോകത്തൊന്നും ആഗ്രഹിച്ചില്ല. എല്ലാം വരാനിരിക്കുന്ന ഒരു ലോകത്ത് പടക്കാനിരിക്കുന്ന ഒരു തലമുറകൾക്ക് വേണ്ടി ഉറങ്ങാതെ ജീവിച്ചു. അതായിരുന്നു 500 വർഷക്കാലത്തേക്കുള്ള പുണ്യം. വെറും 56 വർഷം കൊണ്ട് ചെയ്തു തീർത്ത് സി എച്ചും വിട പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എപ്പോഴും തൊപ്പിധരിച്ചു. രായ്ക്കുരാമാനം നാഴികക്ക് 40 വട്ടം സമുദായം എന്ന് പേർത്തും പറഞ്ഞു. എന്നിട്ടും ആ മനുഷ്യനെ നോക്കി ആരും വർഗീയവാദി എന്ന് വിളിച്ചില്ല. ബഹറിൽ മുസല്ലയിട്ട് നിസ്കരിക്കേണ്ടി വന്നാലും RSS വിശ്വസിക്കരുതെന്ന് പറഞ്ഞ ആ മഹാത്മാവിന്റെ മുഖത്ത് നോക്കി. ജനസംഘത്തിന്റെ തല തൊട്ടപ്പനായ നേതാവ്, BJP ആചാര്യൻ KG മാരാർ പറയുകയുണ്ടായി, CHM കോയ, CChristian, HHindu, MMuslim. ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിറ്റിയുടെയും പ്രതീകമാണ്, മതേതരത്വത്തിന്റെ മായാത്ത അടയാളമാണ് CH എന്ന്. ആർക്ക് കഴിയും ഇങ്ങനെ? ഇനി ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പുരുഷൻ അവതരിക്കുമോ? സ്വയാർജിതമാക്കിയ കഴിവുകൾ കൊണ്ട് ചെന്നെത്തിയ ഇടങ്ങളിലെല്ലാം ചൈതന്യത്തിന്റെ വെളിച്ചം പാകിയ മഹാപ്രതിഭ. ആ മനസ്സായിരുന്നു അതിലേറെ മഹത്തരം. പാവപ്പെട്ടവരോടൊന്നും ഒരു തരം അനുകമ്പയായിരുന്നു, ഒരു തരം അടുപ്പമായിരുന്നു. CH ഒന്ന് വിരുന്നിന് കിട്ടിയിരുന്നുവെങ്കിൽ സൽക്കാരങ്ങളുടെ ഉറൂസ് കൊണ്ടാടാൻ കാത്തു കെട്ടിക്കിടന്ന ഒരു ജനസമൂഹത്തിന്റെ ഇടയിലേക്ക് CH തേടിച്ചെന്നത് പാവപ്പെട്ട പ്രവർത്തകന്റെ വീട്ടിലെ പഴങ്കഞ്ഞിയും ഉണക്കമീനും തിന്നുവാനായിരുന്നു. കേവലം എനിക്ക് അനുവദിക്കപ്പെട്ട സമയം അതിക്രമിച്ചു തുടങ്ങിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. MC വടകര എന്ന അനുഗ്രഹീതനായ എഴുത്തുകാരൻ CH മുഹമ്മദ് കോയയുടെ ജീവചരിത്രം എഴുതിക്കൊണ്ട് ആ പുസ്തകത്തിന്റെ ആദ്യ വരികളിൽ ഇങ്ങനെ എഴുതി, ആദ്യ താളിൽ ഇങ്ങനെ എഴുതുകയുണ്ടായി: ഞങ്ങൾ ഉറങ്ങുകയായിരുന്നു. കട്ടിക്കൂരിരുട്ടിന്റെ തിരശീലയിൽ കാലമാം ജവനാശ്വത്തിന്റെ കാൽപെരുമാറ്റങ്ങൾക്ക് കാതോർക്കാതെ ഞങ്ങൾ മൂടിപ്പുതച്ചുറങ്ങുകയായിരുന്നു. അവസാനം 584 പേജ് വരുന്ന ആ പുസ്തകത്തിന്റെ അവസാന താളുകളിൽ അദ്ദേഹം എഴുതി: ഞങ്ങൾക്കിനി ഉറങ്ങാനാകില്ല. ഉറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ചാൽത്തുളി പോലെ വന്ന് ഞങ്ങളെ കർമ്മനിരതനാക്കും. ഉണർത്തുപാട്ടിന്റെ മൃതസഞ്ജീവിനി ഞങ്ങളുടെ കാതുകളിൽ ഓതിൽ കേൾപ്പിച്ചാണ് അദ്ദേഹം പോയത്. അദ്ദേഹം പോയി അപ്പോഴേക്കും ഞങ്ങൾ ഉണർന്നു കഴിഞ്ഞിരുന്നു. ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.